നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് മ്യൂസിക്കിനകത്ത് വെർച്വൽ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ വെർച്വൽ വി എസ് ടി വെർച്വൽ സ്റ്റുഡിയോ ടെക്നോളജി ദാറ്റ് ഈസ് കോൾഡ് വി എസ് ടി അതായത് ഇന്നത്തെ കാലത്ത് സ്റ്റുഡിയോസിനകത്ത് നടക്കുന്ന സംഗീത റെക്കോർഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലും എല്ലാം പൊതുവേ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ വി എസ് ടി അപ്പോൾ അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദങ്ങളെ നമ്മൾ സാമ്പിൾ ചെയ്തിട്ട് നമ്മൾ കീബോർഡിലൂടെ വായിക്കുന്ന ഒരു രീതി അപ്പോൾ ഒരുപാട് ഓഡിയോ കമ്പനികളായിട്ട് അതിൻ്റെ സാമ്പിൾ പ്രൊഡക്ഷൻ കമ്പനികളായിട്ട് വർക്ക് ചെയ്യാൻ പ ഒരു ഭാഗ്യമുണ്ടായി എനിക്ക് അപ്പോൾ അത് എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് റഹ്മാൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു തബല തരംഗെന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ആ ആ ഇൻസ്ട്രുമെൻറ്റിനെ ഒരു ദിവസം വന്ന് പറഞ്ഞു സാമ്പിൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ലക്ഷ്മി നാരായണ സാറ് അദ്ദേഹം ആണ് തബിള തരംഗ പ്ലെയർ അപ്പോൾ ഞാൻ ഒരിന്ന് സാമ്പിൾ ചെയ്തിട്ട് ഓരോ അന്ന് അതിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഗിഗ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു എം എസ് എസിൻ്റെ ടാസ്കം അസല സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അതിനകത്ത് ഓരോ സാമ്പിളായിട്ട് നമ്മൾ ചെയ്ത് പിന്നെ അത് കീബോർഡിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ സാമ്പിൾ നമുക്ക് ട്രിയർ ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ ഒരു ഷോർട്ട് കട്ട് പക്ഷേ ഇൻ ഇൻ ലോങ് ടേം ആസ് എ ആസ് എ കുറച്ച് കുറച്ച് ഞാൻ തബല വായിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിനകത്തുള്ള ഒരു കാര്യം പിടികിട്ടിയില്ല എന്താ വെച്ചാൽ ഒരു സാമ്പിളിംഗ് ഇൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു തബല തരുന്നതിൽ തിരക്കിടം 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 തിരക്കട 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 ഈ ട്യൂണായിട്ട് തന്നെ വരുമല്ലോ അത് അങ്ങനെ വായിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പിളിൽ കാരണം ഇതൊരു സാമ്പിൾ ട്രിഗർ ആയിട്ട് അത് പോകുമ്പോൾ ഇതിൻ്റെ അപ്പർ ടോൺസൊക്കെ വരണം അങ്ങനെ ഒരു വാശി കയറിയിട്ട് പിന്നെ അതും കൂടി ചേർത്ത് എങ്ങനെ ചെയ്യാം എന്ന് ഒരുപാട് അന്ന് ഈ കോണ്ടാക്ട് അതുപോലെ പല കമ്പനികൾക്കും ഒരു സാമ്പിൾസ് ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ചിലത് വായിച്ച് ഞാൻ അയക്കുമായിരുന്നു ചിലത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൽ ട്രിഗർ ചെയ്ത് അപ്പോൾ അങ്ങനെ ഒരു സാമ്പിളിങ്ങിൻ്റെ ഒരു ടെക്നോളജി പഠിക്കാൻ നോക്കുമ്പോഴാണ് ഒരുപാട് നമ്മുടെ ശബ്ദം അതായത് ഈ കീബോർഡിനകത്ത് എങ്ങനെ നമുക്ക് ഈ ഗവകങ്ങളൊക്കെ ഈ സാമ്പിളിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള റിസർച്ചും കൂടി എനിക്ക് ചെയ്യാൻ പറ്റി അതിനകത്താണ് ഈ പോർട്ടമെൻറ്റോ ലെഗാറ്റോ സോളോ എന്നൊക്കെ പറയും നമ്മൾ ഫിംഗർ പോർട്ടമെൻറ്റോ അങ്ങനെ പല നെയിംസും ഉണ്ട് നമ്മളിപ്പോൾ കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയോ രാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കീബോർഡിൽ നായിക്കണമെങ്കിൽ അത് ഹാർമോണിയത്തിൽ വായിക്കുമ്പോൾ ഒരുപാട് കട്ട് നമുക്ക് ഫീൽ ചെയ്യും അതായത് ആ സ്പീഡിൽ നമുക്കറിയത്തില്ല പക്ഷെ കീബോർഡിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണക്ടിവിറ്റി എവിടെയാണ് സ്ട്രോക്ക് ഇപ്പോൾ വീണിലൊരു സ്ട്രോക്ക് ടോട്ട് ഇപ്പോൾ ടോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലക്ക് ചെയ്യുന്ന ശബ്ദം ബാക്കിയുള്ള ഒക്കെ നമ്മൾ ഇത് വായിക്കണം അതുപോലെ കീബോർഡിലും ചെയ്യാൻ പറ്റും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ വന്നിട്ട് എ ഡി എസ് ആർ അറ്റാക്ക് ഡി കെ സസ്റ്റൈൻ ആൻഡ് റിലീസ് ഈ മൂന്നും മാനേജ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ദെൻ പോർട്ടമെൻറ്റോ എന്നുള്ള എഫക്റ്റ് വന്നിട്ട് കണക്ടിവിറ്റിയാണ് രണ്ട് പോൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഇപ്പോൾ ടോ അപ്പോൾ സാ കഴിഞ്ഞിട്ട് ആ സാന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സാമ്പിൾ കട്ടാവാതെ തന്നെ അതിനകത്തേക്ക് പോകും ആ ഇടയിലുള്ള സാമ്പിൾസിനൊക്കെയുള്ള സ്പീഡാണ് അതിൻ്റെ ലഗാറ്റോ ആ ലഗാറ്റോ സ്പീഡ് എന്ന് പറയും സോ ദാറ്റ് ദാറ്റ് ടെക്നോളജി നൗ ഒരുപാട് വളർന്നു ഇന്ന് ഈവൺ ഗ്രൂപ്പ് വയലൻസ് വരയ്ക്കും നമുക്ക് ലഗാറ്റോ പോർട്ടമെൻറ്റോ ഒക്കെ വെച്ച് ചെയ്യാനുള്ള രീതിയിലുള്ള ഇതിൽ വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ആ ഒറിജിനലായിട്ടുള്ള വായിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ എനർജിയും ആ കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഈ വെർച്വൽ ടെക്നോളജിയിൽ ഒരിക്കലും കിട്ടില്ല മാത്രമല്ല വെർച്വൽ ടെക്നോളജി വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു ട്രാക്ക് പോലെയാണ് നമ്മൾ പാട്ടിന് ട്രാക്ക് പാടാറുണ്ടല്ലോ ഒന്നതൊക്കെ അതുപോലത്തെ ഒരു ട്രാക്കിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം അല്ലാതെ ഇതാണ് ഫൈനൽ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി പിന്നെ മാത്രമല്ല ഒരു ഒരു നാല് മ്യൂസിഷ്യൻസ് നമ്മുടെ മുമ്പിൽ വന്ന് ഒരു വയലിൻ വായിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന മ്യൂസിക്കിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ നാലിൽ ഒരാളെങ്കിലും നമുക്ക് ഒരാളെങ്കിലും പറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ വെർച്വൽ ടെക്നോളജിയൊക്കെ വന്നിട്ട് നമ്മൾ എന്ത് വായിക്കുന്നോ അത് തന്നെയാണ് സത്യമെന്ന് അത് റെക്കോർഡ് ചെയ്യും കമ്പ്യൂട്ടറിൽ അങ്ങനെ ഒരു ഡ്രോ ബാക്ക് അതിനകത്തുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് പഠിക്കാൻ നല്ലതാണ് പക്ഷേ നമ്മളുടെ മനസ്സിനകത്തുള്ള സംഗീതം നമുക്ക് ഒരു ഒരു വയലിനിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ആ റിയൽ ആയിട്ടുള്ള വയലിൻ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഫ്ലൂട്ട് അതിൽ വായിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈവൺ സ്വർപ്ലഗ് പോലെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഞങ്ങൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സ്വർപ്ലഗ്ഗിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ വിൻഡ് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഏതോ ഒരു യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിൻഡ് പൈപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നാസനം വായിക്കുക നോക്കാം ബട്ട് ശരിക്കും നമ്മൾ നാസനം വായിക്കുമ്പോൾ അതിൻ്റെ ഫിംഗറിങ്ങും അതിൻ്റെ ആ റീഡിൻ്റെ കപ്പാസിറ്റിയും എല്ലാം വേറെയാണ് അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ സോ സാമ്പിളിംഗ് ഈസ്

ടാ ആ കീ ടാ എന്നുള്ളത് എവിടെ ഫിംഗർ ടിപ്പിൽ വായിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒരു സാമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് കീബോർഡ് വേണ്ടി വരും ഒരു മൃതംഗത്തിൻ്റെ സാമ്പിൾ ചെയ്യണമെങ്കിൽ അതുപോലെ അപ്പോൾ ഒരു മൃതംഗത്തിന് തന്നെ ഇത്രയും ഒരു സാമ്പിളിൻ്റെ ആവശ്യമാണെങ്കിൽ അപ്പോൾ ഫ്ലൂട്ടിന് എന്ത് അപ്പോൾ ഒരുപാട് ഇൻസ്ട്രമെൻസിൻ്റെ സാമ്പിൾസിൻ്റെ അളവ് കൂടും പിന്നെ അതിൻ്റെ അട്രിക്കുലേഷൻസ് അറിയണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പം ഇതിൻ്റെ ഇങ്ങനൊരു ചാപ്റ്റർ വന്നത് നന്നായി പണ്ടൊക്കെ നമ്മൾ ഈ ഡോലക്ക് നമ്മുടെ ആ റേറ്റിൽ ഡോലക്ക് ആർ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രമെൻ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ പണ്ടത്തെ കാലത്ത് നമ്മുടെ റോളൻറ്റിനകത്തുള്ളൊരു ഇൻസ്ട്രു ബോക്സ് ആയിരുന്നു അതിനകത്ത് ഡോലക്ക് പോലെയൊക്കെ ടോൺ ഉണ്ടാക്കിയിട്ട് നമ്മൾ പാട്ടിന് വായിക്കും എന്നിട്ട് ഇപ്പോൾ ഡോലക്കിലൊരു സാധാരണ ഒരു നാടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാൻ കേട്ടാൽ അറിയാൻ പറ്റും ഈ സാധനം നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കേൾക്കുന്നത് രണ്ടിനും വ്യത്യാസമില്ലേ അത് കോൺടാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആയി മാറിപ്പോവും എന്താ കാരണം ദർ ഇസ് എ സ്വിംഗ് ഇൻവോൾവ് ഓൺ ദാറ്റ് ഇപ്പം നിങ്ങളെ ഉദാഹരണത്തിന് ഇപ്പോൾ രാജാ സാ രാജാ സാറിൻ്റെ ഒരു പാട്ട് ഞാൻ എനിക്ക് ഓർമ്മയിൽ വരുന്നത് തോൾമേല് തോൾമേല് പൂമാല് പൂമാല് അതിനകത്ത് ഋതം എന്താണ് ടക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിജിഡായിട്ട് പറഞ്ഞ് ടി ഇതിനും അതിന് വ്യത്യാസം ഉണ്ടല്ലോ അതാണ് സ്വിങ് ആ സ്വിങ് എന്ന് പറഞ്ഞത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഒരു ആത്മാവാണ് നൃത്തത്തിൽ പാട്ടിനകത്ത് അതുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഉദാഹരണത്തിന് വാൻമേഘങ്ങളെ വാ വാഴ്ത്തുങ്ങൾ പാടുങ്ങൾ നാനിങ്ങ് കണ്ട് കൊണ്ടേ സീതയേ വാൻമേഘങ്ങളെ ഇത് ശരിക്കും ആ താളത്തിലല്ല പാടുന്നത് താളത്തിൽ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട് പാടുകയാണ് അല്ലെങ്കിൽ മേഘങ്ങളെ വാഴ്ത്തുങ്ങൾ പാടുങ്ങൾ എന്നല്ല പാടുന്നത് വാൻ മേഘങ്ങളെ വാഴ്ത്തുങ്ങൾ പാടുങ്ങൾ നാൻ ഇങ്ക് കണ്ട് കൊണ്ടേ സീതയേ ആ സ്വിങ്ങോട് കൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് ആ സോങ്ങിൻ്റെ ബ്യൂട്ടി അപ്പോൾ താളത്തിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ താളം നമ്മുടെ നമ്മളുടെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലാണ് അല്ലേ ഒരു ഒരു കുതിര വണ്ടിയിൽ നമ്മളെ കടിഞ്ഞാൻ കടിഞ്ഞാൻ എപ്പോഴും കുതിരയുടെ പുറകേ ഉണ്ടാവുകയുള്ളൂ കുതിരയുടെ മുമ്പിലേക്ക് കടിഞ്ഞാൻ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ കാരണം കുതിര കുതിര പാട്ടേക്ക് ഓടിപ്പോവും കുതിരയുടെ പിന്നാലെ വേണം കടിഞ്ഞാൻ അതായത് നമ്മളെപ്പോഴും താളത്തിനെ താളത്തിൻ്റെ കുറച്ച് പുറകോട്ട് നിൽക്കണം എന്നാണ് അതിൻ്റെ ശാസ്ത്രം എപ്പോഴും ലയത്തിൻ്റെ ഒരു ശാസ്ത്രം തന്നെ പറയുന്നതാണ് അതുപോലെ സംഗതികൾ പാടുന്ന സമയത്ത് ഒരിക്കലും ഈ സംഗതി പാടിക്കഴിഞ്ഞ് ഈ താളത്തിൽ വീണ്ടും ഒരു നാലോ അഞ്ചോ മാത്രയൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഒരു ദുരന്ത അവസ്ഥയിലേക്കാണ് മാറിപ്പോകും നമ്മൾ അപ്പോൾ വീണ്ടും അടുത്ത ഇത് ഇപ്പോൾ ഒരുപാട് നല്ല നല്ല ആഡ്ലിപ്പിലൊക്കെ അങ്ങനെ സുഖമായിട്ട് വന്ന് ലാൻഡാവും കാൽ സത്രമിടും നേരത്തിലെ വട്രമിട് ഗംഗനടി ആ ഒരു സാധനമാണത് അത് അത് അവിടെ വന്ന് നിൽക്കണം അല്ലാതെ നമ്മൾ കുറച്ച് ഒരുപാട് ഫാസ്റ്റായിട്ട് പാടിയാലും പ്രശ്നമാണ് ഒരുപാട് സ്ലോ ആയിട്ട് പാടിയാലും പ്രശ്നമാണ് ഒരുപാട് സ്ലോ ആയിട്ട് പാടിയാൽ പാട്ട് തുടങ്ങി പോകും അറിയാതെ അപ്പോൾ അങ്ങനെയും പാടില്ല ഇത് അത് ആ ആ താളത്തിന് നമുക്ക് കൊടുക്കുന്ന ഒരു ഹെഡ് റൂം എന്ന് പറയും ആ അതാണ് ശരിയായിട്ടുള്ള വാക്ക് ഹെഡ് റൂം ആ ഹെഡ്റൂമിലകത്ത് ഒരുപാട് സ്വിങ് മെലഡിയിൽ വരുമ്പോൾ ഞാൻ വ്രതത്തിലെ സ്വിങ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മെലഡിയിൽ വരുമ്പോൾ ലാല ലാ 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 ലീറ അപ്പോൾ ആ ലാനു പാടാൻ പാടില്ല അവിടെ ലാ ലാ ഒന്നനച്ച് പാട്ട് പഠിച്ച് തങ്കമേ ഞാന തങ്കമേ അപ്പോൾ എവിടെയാണോ നമുക്ക് സ്പീഡായിട്ടുള്ള സാധനം പാടുന്നത് അവിടെ സ്പീഡായിട്ട് പാടണം ചിലത് സ്ലോ ആയിട്ട് പാടണം ലലന ഇത് മര്യാദക്ക് വരണം അല്ലാതെ ലലലാ ഉന്നെ അന്ന് പാടിക്കഴിഞ്ഞാൽ അത് അത് വേറെ ഏതോ ഒരു പാട്ടിൽ വരേണ്ട ഒരു സംഭവമാണ് അല്ല നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ പാരച്ചൂട്ട് ഒരിക്കലും കൊണ്ടുപോകാറില്ല ഫ്ലൈറ്റിലെ പാരച്ചൂട്ട് ഉണ്ടാവുള്ളൂ അത് വാർ ഫ്ലൈറ്റിൽ സാധാരണ ഫ്ലൈറ്റിൽ ഉണ്ടാവില്ല നീന്താനുള്ള സാധനം കൊടുക്കും അതുപോലെ ഓരോന്നിനും ഓരോ അപ്പോൾ മറ്റേത് ആലവട്ടം വെഞ്ചാമ്പരം കുടയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞാൽ ഈ ഒന്നനച്ചയും മറ്റേ പാട്ട് പഠിച്ചേയും മാറിപ്പോവും അപ്പോൾ അതിനകത്ത് എന്താണ് ആ ലയമാണ് അവിടെ ആ സ്വിങ് ആണ് അവിടെ കളിക്കുന്നത് അതുപോലെ ചില ഈ അതായത് എന്താ പറയുക തെമ്മാ പാട്ട് എന്ന് പറയുന്നത് നല്ല എക്സാമ്പിളാണ് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മളിപ്പോൾ മ്യൂസിക്കിൽ പത്ത് പി എച്ച് ഡിയും ഡോക്ടറേറ്റും അഞ്ച് കിലോ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് തൂക്കിയിട്ട് നമ്മൾ പല ആളുകളും റെക്കോർഡിങ് തിയേറ്ററിൽ വന്ന് സഫർ ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് വല്ലാണ്ട് അയ്യോ അയ്യോ ഇതല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് മ്യൂസിക് ഡയറക്ടറും നമ്മൾ പറ്റാത്ത സ്ഥലത്ത് എത്തിപ്പറ്റിയോ എന്നൊരു ഫീൽഡിൽ സിംഗറും ഒക്കെ കൂടി ആയിട്ടൊരു വല്ലാത്ത അവിടെ ഒരു മെൻറ്റൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ സംഗീതത്തിൽ ഞാൻ അനന്തമാണ് എന്നുള്ളൊരു തോന്നൽ ആദ്യം മാറ്റി വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ പരീക്ഷണത്തിലാണ് നമുക്ക് ഓരോ ദിവസവും എക്സാമിനേഷനാണ് സെഷൻ മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ് നമ്മൾ പാസ്സാവോ എന്നുള്ളത് ആ മ്യൂസിക് ഡയറക്ടർ അപ്പോൾ തീരുമാനിക്കുന്നതാണ് അല്ലാതെ നമ്മളിപ്പോൾ എന്നെ പോലെയോ നമ്മുടെ ജാസിയെ പോലെയോ റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ട് പോകുന്നവർ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് തരുന്ന ആ ഒരു പേയ്മെൻറ്റിന് ഞങ്ങൾ വർക്ക് ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് തരുന്ന ഒരു ഫീൽഡ് ചിലപ്പോൾ ഡയറക്ടേഴ്സ് തന്നെ പറയാറുണ്ട് സാർ നന്നായി പാടി എന്ന് തീർച്ചയായിട്ടും പറയണമെന്ന് അവർ വളരെ നിർബന്ധിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു വരും പക്ഷെ അതൊന്നും അല്ല ശരിക്കുള്ള ഒരു പാട്ട് പാടുമ്പോൾ ഇതിപ്പോൾ ജാസി മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗർ ഇപ്പോൾ ഞാനാണ് അവിടെ പോയി നിൽക്കുന്നത് അല്ല ശ്രീരാമണ്ണൻ ആണ് മറ്റേ കണ്ടത്തിൽ തിശ്വരൊക്കെ പാടി അപ്പോൾ കുഴപ്പമില്ല ഇത് ഒരിക്കലും അലോഹിയില്ലേ പുള്ളി പുള്ളികളുടെ മ്യൂസിക്കിനകത്ത് അദ്ദേഹം ഉദ്ദേശിച്ച സാധനം അവിടെ വരണം വന്നില്ലെങ്കിൽ അത് വരും ഒന്നിലെ വരുന്നവർക്ക് ഒന്ന് രണ്ട് രണ്ടാവശ്യം ശ്രമിക്കും അത് വന്നില്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ അണ്ണ നന്നായിട്ടുണ്ട് കേട്ടോ അന്ന് പറഞ്ഞിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഫെയ്ഡ് ഔട്ട് ചെയ്യും നമ്മൾ അല്ലേ അത് അത് ചിലവർക്ക് അങ്ങനെ ഒരു നല്ല സ്വഭാവമുണ്ട് അതായത് ഒരുപാട് വേദനിപ്പിക്കാതെ ആ ഇത് ഇവനെ കൊണ്ട് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആളെ നമ്മൾ ശ്രമിക്കുക അത് ഒരിക്കലും ഒരു ഈ പാടാൻ പോയാളുടെ കഴിവുകേടോ അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ ഒരു സാഡിസോ അല്ല പക്ഷേ ഇത് സിനിമയിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ വളരെ അത്ഭുതമാണ് സംഗീതത്തിൽ എസ്പെഷ്യലി ക്ലാസിക്കൽ എന്ന് പറയുന്നുണ്ട് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നുണ്ട് വെസ്റ്റേൺ ഇത് മൂന്നും കൂടി എല്ലാം പഠിച്ചിട്ട് ഒരു സിനിമ പാട്ട് പാടണം എന്നുള്ളത് നടക്കാത്ത കേസാണ് അപ്പോൾ മനസ്സിനകത്ത് ലയം അതുപോലെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പറയാൻ പറ്റും എസ് പി ബാലസുബ്രഹ്മണ്യൻ സാർ ദാസേട്ടൻ ജാനകിയമ്മ ജാനകിയമ്മയെക്കുറിച്ച് ബാലസുബ്രഹ്മണ്യൻ സാർ എപ്പോഴും പറയാറുള്ളത് ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീറാം അവർ എന്ന് പറയും ഞാൻ ജാനകിയമ്മക്ക് അസിസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഒരു ലൈൻ പാടണമെങ്കിൽ അവർ വല്ലാതെ അതിനെ കെയർ ചെയ്യും പക്ഷെ പാടുമ്പോൾ വളരെ കാഷ്വലായിട്ട് പാടും നോടുബ നോടുബാനൂരി എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് ജാനകിയമ്മ അതായത് ചൊല്ലിറേൻ അതുപോലത്തെ അതിൻ്റെ ഒരു ആദ്യകാലത്തെ ഒരു വെർഷൻ അതിൻ്റെ വളരെ ആദ്യം ആദ്യമുണ്ടായ പാട്ടെന്നാണെങ്കിൽ പറയാം നാരിനാരി നോടുബാനോടുബാനൂരി ആ പാട്ടിനകത്ത് ആൾറെഡി ഇത് പാടാൻ തന്നെ സംഗതികളൊക്കെ വളരെ കഷ്ടമുള്ളതാണ് അതിനകത്ത് ഒരു എക്സ്പ്രഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അത്ഭുതം തന്നെ പറയാൻ പറ്റുമോ അതൊക്കെ അതുപോലെ നിങ്ങൾ ഈ പാട്ട് കേട്ട് നോക്കൂ

ആൻഡ് ആ സ്വിംഗ് ആ റിസസെന്നുള്ള സംഗതികൾ തന്നെ അതിനകത്ത് തന്നെ ഒരു ഭയങ്കര സ്വിങ് ഉണ്ട് നാരയുമാ ഈ പാട്ടിൽ ഏക്കപ്പെട്ട് തന്ന ലാല സംഗതി പാടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സ്വരപ്പെടുത്താൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ജാനകി അമ്മ എഴുതുമ്പോൾ അതിലെന്തോ ഒരു സൈനൊക്കെ ഇടും ബാലു സാർ എഴുതുമ്പോൾ അങ്ങനെ ബാലുസാറെഴുതുമ്പോൾ അങ്ങനൊരു സൈനിടും അതെന്താണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഒറ്റ നമുക്ക് ആ പാടെയുള്ള ഒരു ഭാഗ്യം എന്താ വച്ചാൽ ഇവരൊക്കെ പാടിയത് അസലമായിട്ട് റെക്കോർഡ് ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കാം ഓരോ കേട്ട് നമുക്ക് നമ്മളെക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാ നമുക്ക് പറ്റിയ അളവ് നമുക്ക് മനസ്സിലാക്കാം ആൻഡ് ഒരുപാട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റുഡിയോയിൽ പാടേണ്ടതെന്നുള്ളൊരു നിർബന്ധം നമ്മൾ ഒരിക്കലും പിടിക്കാൻ പാടില്ല ഇപ്പം ഞാൻ രാവിലെ ആകാര സാധനം ചെയ്യുന്ന ഒരാളാണ് അകാരം എന്ന് പറഞ്ഞാൽ അകാരം ഇകാരം ഉകാരം എകാരം മുംകാരം എല്ലാം ഏതെങ്കിലും ഒരു എക്സസൈസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഓ സൈക്കിള് എത്ര വന്നു ഒരു സൈക്കിളിൽ പതിനാല് ഒരു ഒരു ഇതിൽ അങ്ങനെ അഞ്ച് മോളിലേക്കും അഞ്ച് ചോട്ടിലേക്കും കണക്കാക്കിയാൽ മതി വളരെ വരും എത്ര വരും പതിനാലഞ്ച് എഴുപത് എഴുപത് എഴുപതും നൂറ്റിനാൽപ്പത് നൂറ്റിനാൽപത് പൾസ് നമുക്കൊരു ബ്രത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബ്രത്ത് എക്സസൈസായി അതേസമയം ഈ കോണ്ടാക്ട് നമ്മുടെ ത്രോട്ട് നമ്മുടെ മസിൽ വന്നിട്ട് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഗമകത്തിൻ്റെ ആക്സിൻറ്റ് അപ്പോൾ ഓ തകതിമി തക തകതിമി തകജണൊന്നും വിടാം തക്കിയിട്ട് തക്കിട്ട് തകതിമി തകജണൊന്നും പാടാം ഓ അങ്ങനെയും പാടാം ചില കുറേ കഴിയുമ്പോൾ ഈ രാഗം ബോറടിച്ച് കഴിഞ്ഞാൽ ഓരോ ഏത് രാഗമാണോ നമുക്ക് തോന്നുന്നത് ആ രാഗത്തിൽ പാടാം ആക്സിൻറ്റ് മാറ്റാം അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ത്രോട്ട് ഇപ്പോൾ ഹാഫ് കണ്ടീഷനിലാണ് എന്നിട്ടും എനിക്കത് ഒരുവിധം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് രാവിലെ അരമണിക്കൂറേ ഉള്ളൂ അരമണിക്കൂറിന് മേലെ നമുക്കും സഹിക്കില്ല നമുക്ക് കേ നമ്മളെ വീട്ടിലിരിക്കുന്നവർക്കും ഇത് അരാജകമായിട്ട് തോന്നും അപ്പോൾ ആ അരമണിക്കൂർ കഴിവതും പ്രാക്ടീസ് ചെയ്യുന്നത് തനിയേ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് നല്ലത് വെളിയിൽ കേൾക്കേണ്ടവർക്കുള്ള സംഗീതമല്ല അത് സാധാരണ സിനിമയിലൊക്കെ ഈ പുഴ ഒഴുകുമ്പോൾ ഇങ്ങനെ ഈ അര വെള്ളത്തിലൊക്കെ ഇങ്ങനെ അതൊക്കെ സിനിമയിലൊക്കെ അത് ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ അവർ എഡിറ്റ് ചെയ്യും വേറെ ആരെങ്കിലും ഡബ് ചെയ്യും പക്ഷേ റിയൽ ലൈഫിൽ പുഴയിലൊക്കെ പോയി പാടാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ഒന്നാമത് പുഴയിൽ ഇറങ്ങാൻ പറ്റില്ല രണ്ടാമത് അങ്ങനെ ഇറങ്ങിയാൽ നാട്ടുകാർ ചിലപ്പോൾ ഇവനെന്തോ പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഏൽപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ വീട്ടിനകത്ത് നമ്മുടെ റൂമിൽ തന്നെ ഇന്ന് പ്രാക്ടീസ് ചെയ്താണ് നല്ലത് ഇങ്ങനെയുള്ള അകാര സാധകവും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് നല്ല ഒരു ഗ്രിപ്പ് കിട്ടും അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഗതികൾ ലൈക്ക് വടിക്കോൾ നമ്മൾ ലൈറ്റ് ആവേണ്ടോ ക്ലാസിക്കൽ ആവുന്നുണ്ടോ ഹിന്ദുസ്ഥാനി ആവണോ അങ്ങനൊരു പേടിയേ വരില്ല നമുക്ക് വളരെ ഓപ്പണായിട്ട് നമുക്ക് പാടാൻ പറ്റും സോ ദീസ് ആൾ ആർ മൈന്യൂട്ട് തോട്ട്സ് ഫ്രം മൈ സൈഡ് താങ്ക് യു സോ മച്ച്